ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എന്താ പറയുക, സന്തോഷത്തോടുകൂടി ത്രില്ലടിച്ചോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു ജോലിയല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ട്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകുന്നേരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അവരാരും ഇറങ്ങുന്നത് അല്ലേ. ഞാനൊരു കുറേ 10,000-16,000 പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു എന്നുള്ളത് അതൊരു ജോലിയുടെ ഭാഗമായിട്ട്, പക്ഷേ അതിൻ്റെയും അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ മാന്യമായ രീതിയിലുള്ളൊരു പോസ്റ്റ്മോർട്ടം. ആദ്യത്തെ VIP ഇവിടെ വരുന്ന മൃതദേഹമാണെങ്കിൽ രണ്ടാമത്തെ VIP അവിടെ പുറത്ത് കാത്തു നിൽക്കുന്ന ബന്ധുക്കൾ ജനങ്ങൾ തന്നെയാണ്. മരിച്ചവന്റെ നാവെന്നാണ് ഫോറൻസിക് സർജൻമാരെ അറിയപ്പെടുന്നത്. തുടർച്ചയായ 30 വർഷത്തെ സേവനം അവസാനിപ്പിച്ച് ഡോക്ടർ ഗുജറാൾ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പടികളിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. 16,000 പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയ അനുഭവം തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടിയും അതിലേറെ അഭിമാനത്തോടുകൂടിയായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. എനിക്കങ്ങനെ റിട്ടയർമെൻ്റ് ആകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ ഒരു വിഷമമോ പ്രയാസമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും തോന്നുന്നില്ല എന്ന് മാത്രമല്ല, ഏകദേശം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യന് ഒരാൾക്ക് ഒരാളുടെ ഒരു കരിയർ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭരണഘടനാപരമായ ആർട്ടിക്കിൾ, ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രകാരമുള്ള ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ തുടർച്ച, മരണശേഷവും ആ വ്യക്തിക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ, അതിലൊന്നാണ് മാന്യമായ രീതിയിലുള്ളൊരു പോസ്റ്റ്മോർട്ടം. അതേപോലെ ബന്ധുക്കൾക്ക് കണ്ട് മാന്യമായ രീതിയിൽ ഒരു ശവസംസ്കാരം, ഇതൊക്കെ. അപ്പോൾ ആ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ 100% ഉറപ്പുവരുത്താൻ വേണ്ട രീതിയിൽ തന്നെയാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ചുറ്റും ഇതൊക്കെ നോക്കിയാൽ അറിയാം. ഇവിടെ രണ്ടാമത്തെ VIP, ആദ്യത്തെ VIP ഇവിടെ വരുന്ന മൃതദേഹമാണെങ്കിൽ രണ്ടാമത്തെ VIP അവിടെ പുറത്ത് കാത്തു നിൽക്കുന്ന ബന്ധുക്കൾ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി, അതാണ് മോർച്ചറിയുടെ മുമ്പിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ജനങ്ങളുടെ സ്വത്താണ്, ഇത് ഭംഗിയായും വൃത്തിയായും സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ രീതിയിൽ തീർച്ചയായിട്ടും പാലക്കാട്ട് ജനങ്ങൾ അത് വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ഈ 25 വർഷവും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 25 വർഷം തുടർച്ചയായിട്ട് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അത് എന്ന് മാത്രമല്ല, മെഡിക്കോ ലീഗൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട്, ലോകത്ത് പലയിടത്തും ഉണ്ടായിരുന്നു മെഡിക്കോ ലീഗൽ കോഡ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അത് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ 2008 കാലഘട്ടത്തിൽ തുടങ്ങി, അത് പിന്നീട് 2011 ഗവൺമെൻറ് നടപ്പാക്കി. പിന്നെ ലൈംഗിക അതിക്രമങ്ങളിലുള്ള അതിജീവിതരെ പരിശോധിക്കുന്നതിനുള്ള പ്രോട്ടോക്കോൾ, അതേപോലെ അറസ്റ്റിലാവുന്ന വ്യക്തികളെ പരിശോധിക്കുന്നതിനുള്ള ഈ സംഗതികളെല്ലാം എഴുതിയുണ്ടാക്കി ഒരു സമഗ്രമായൊരു ചട്ടക്കൂട് മെഡിക്കോ ലീഗൽ വർക്കിനുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു നേട്ടം, അല്ലെങ്കിൽ അത് എനിക്ക് സംതൃപ്തി വരുന്ന ഒരു കാര്യമായിട്ട്. ഞാനൊരു കുറേ 10,000-16,000 പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു എന്നുള്ളത് അതൊരു ജോലിയുടെ ഭാഗമായിട്ട്, പക്ഷേ അതിൻ്റെയും അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് പഠനങ്ങളിലൂടെ ഈ മോർച്ചറിയിൽ വന്ന മൃതദേഹങ്ങളിലെ വെറുമൊരു മൃതദേഹ പരിശോധന എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു വശം കൂടി, അത് ജനങ്ങളുമായിട്ട് എന്നുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിൽ കൂടി തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതിനൊരുപാട് ഫലങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഓരോ മോർച്ചറിയും ഈ സമൂഹത്തിന് നേരെ തുറന്ന് പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. അതായത് സമൂഹത്തിൻ്റെ മേക്കപ്പ് ഇല്ലാത്ത മുഖം, എല്ലാ എന്താ പറയുക, സൗന്ദര്യത്തോടും ഒപ്പം വൈകൃതങ്ങളോടും കൂടി കാണിക്കുന്ന ഒരു കണ്ണാടിയാണ്. അത് എനിക്കതിൽ ഒരുപാട് കാര്യങ്ങളിൽ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പം സാറിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു പ്രയാസമുണ്ടാക്കിയ പോസ്റ്റ്മോർട്ടങ്ങൾ വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ ഒരുപാട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളത് അധികം ഓർത്ത് വയ്ക്കാറുണ്ടാകില്ല, എന്നിരിക്കെ പോലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പോസ്റ്റ്മോർട്ടങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ എന്താ അറിയോ, ഞാൻ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്രമാത്രം നിസ്സാരമാണ് എന്നുള്ളത് ഓരോ ദിവസവും ഒരു ഓർമ്മപ്പെടുത്തലാണ് മോർച്ചറിയിൽ വരുമ്പോൾ. കാരണം ആത്മഹത്യ ചെയ്യുന്ന കുറച്ച് പേരൊഴിച്ചിട്ട് മറ്റാരും, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകുന്നേരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അവരാരും ഇറങ്ങുന്നത് അല്ലേ. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വൈകുന്നേരം സാധാരണ പോലെ തിരിച്ചെത്തും എന്നാണ്. പക്ഷേ അവരിൽ അങ്ങനെ ഇറങ്ങുന്ന അവരിൽ കുറച്ച് പേര്, അത് എല്ലാ ദിവസവും ഏകദേശം ഇവിടെ എത്തുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് അവരുടെ അത് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എന്താ പറയുക, സന്തോഷത്തോടുകൂടി ത്രില്ലടിച്ചോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു ജോലിയല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ട്. മാനസികമായിട്ട് അത് ഒരുപാട് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിർത്തണതിനൊരു സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച് നിർത്തിയത് തന്നെയാണ്. ഇനി അത്
ഒരു സാഹചര്യത്തിൽ അത് വേണ്ട എന്നുള്ളത്, അത് കാലാവധി കഴിയുമ്പോൾ ഇറങ്ങുന്നു എന്നുള്ളതിനേക്കാളും ഞാനത് മനസ്സുകൊണ്ട് നിർത്തി എന്നുള്ളതിന് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ ഒരിക്കലും എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹം ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ അതിൽ ചെറിയ സാഹചര്യങ്ങളിൽ എനിക്കത് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശരിക്കും കരഞ്ഞുകൊണ്ട് ചെയ്തൊരു പോസ്റ്റ്മോർട്ടമാണ്. അതേപോലെ ചെറിയ കുട്ടികളുടെ അത് വരുമ്പോഴൊക്കെ നമുക്ക് പിന്നീട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പറയാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പലപ്പോഴും വിഷമമുണ്ടാക്കിയത്, ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ ഒലച്ചു പോയത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടമാണ്. എന്തായാലും നീണ്ട 30 വർഷത്തെ സേവനം പാലക്കാട്ടുകാർ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. കാരണം ഈ മേഖലയിൽ നമുക്കറിയാം, ഒരു മരണത്തിനൊക്കെ ശേഷം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിലുള്ള ആളുകളുടെ സാന്നിധ്യം ഒരുപാട് അവർക്ക് അല്പമെങ്കിലും അവർക്കുണ്ടാകുന്ന വലിയ വേദനകളെ അല്പമെങ്കിലും ദൂരീകരിക്കുന്നതാണ്. എന്തായാലും അദ്ദേഹം ഈ സേവനം അവസാനിപ്പിച്ച് ഇനിയിപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നമ്മുടെ സമൂഹത്തിനായി ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. മുന്നോട്ടുള്ള ജീവിതവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതാകട്ടെ. രാജീവ് സുദേവനൊപ്പം, പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.